Season 2സ്നേഹവും വിശ്വാസവും ധനം പോലെയാണ്. അത് ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് നിലനിർത്താനാണ്. തകർക്കാനാകാത്ത വിശ്വാസമായി മാറിയ ചിരിയുടെ ഈ വേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് അരങ്ങ് വെള്ളിത്തിരയ്ക്ക് സമ്മാനിച്ച ഒരു നടന വിസ്മയമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം കലിംഗ ശശി. പേരിൽ തന്നെ ഒരു പുതുമയുണ്ട്, അതിൽ തന്നെ വിചിത്രമായ ഒരു കാര്യമുണ്ട്. സ്റ്റേജ് ഇന്ത്യ എൻ്റർടൈനേഴ്സ് എന്ന കോഴിക്കോടിലെ പ്രശസ്തമായ നാടക സമിതിയിലെ അംഗമായിരുന്നു ശ്രീ കലിംഗ ശശി. പക്ഷേ കലിംഗ സമിതിയിലെ ആർട്ടിസ്റ്റായിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ പിന്നിലുള്ള കഥ ആദ്യം ശ്രീ ശശി നമ്മളോട് വിശദീകരിക്കുന്നു. ഞാൻ കോഴിക്കോട് സ്റ്റേജ് ഇന്ത്യയിലായിരുന്നു ആദ്യം അഭിനയിച്ചത്. 25 വർഷം ആ സമിതിയിലായിരുന്നു. ഈ പാലേരിമാണിക്യത്തിൻ്റെ ഒരു ഓഡിഷൻ നടന്നപ്പോൾ കുറേ ശശിമാർ അതിലുണ്ടായിരുന്നു. ആരോ ബ്രാക്കറിൽ കലിംഗ എന്നിട്ടും. അപ്പോൾ അതിൻ്റെ ഡയറക്ടറായ രഞ്ജു സാറിനോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കോഴിക്കോട് ശശിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ അങ്ങനെ നടക്കട്ടെ, ചിലപ്പോൾ അത് രാശിയാവുന്നു. സത്യമായിരുന്നു, പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ വർക്ക് ചെയ്യാത്ത ഒരു സമിതിയുടെ പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ അഭിനയിക്കുന്ന സിനിമകൾ? ഇപ്പം ഞാൻ അഭിനയിക്കുന്നത് കലാപം മണിയുടെ അനിയൻ അഭിനയിക്കുന്ന, കണ്ണൻ അഭിനയിക്കുന്ന തിയേറ്റർ അപ്പായി, പിന്നെ ഫ്രഞ്ച് വിപ്ലവം, ഇസ്ഹാഖിൻ്റെ ഇതിഹാസം, കൊസ്റാ കുട്ടികൾ, അങ്ങനെ കുറേ സിനിമ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഭർത്താവിനെ ഭാരം വെക്കാൻ വേണ്ടി എന്നെ മുട്ടമന്ത്രൊക്കെ നടത്തിയതാണ്. അപ്പൊ അത് ട്രെയിലറിനകത്തൊക്കെ വന്നു, അത് ചേട്ടൻ കാണിക്കും. ചേട്ടൻ്റെ ഒരു സ്ഥിരം സംഭവം ഉണ്ടല്ലോ, അങ്ങനെ മുഖം വെച്ച് കാണിക്കാം, അത് കാണിക്കാൻ പറ്റിയേട്ടത്. ഇനി ചേട്ടനോടുള്ള റിമിയുടെ ആദരവ് എങ്ങനെയാണ് പ്രകടിപ്പിക്കുക? കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ, 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. ഹാ, കെട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ, 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. താളി വാങ്ങി വന്നു, മാല വാങ്ങി വന്നു, ഞാനും നിന്നിതെല്ലിൽ ചെന്നു. താളി വാങ്ങി വന്നു, മാല വാങ്ങി വന്നു, ഞാനും കൂട്ടുകാരും പന്തലിൽ ചെന്നു. ഹേ, കെട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ, 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. 90 കഴിഞ്ഞാലും പെണ്ണ് കെട്ടാൻ പോകും എന്ന് പറയുന്നത്, അതെ. അപ്പൊ എന്താണ് ആ സെറ്റിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായത്? മീര, ഇടപെടൂ. മീരയ്ക്ക് ഇടപെടാൻ പറ്റിയ വിഷയമാണ്. ചേട്ടൻ കുറെ സിനിമാസിലൂടെ ഭയങ്കര അധികം പോപ്പുലാരിറ്റി ആർജിച്ചല്ലോ, അപ്പൊ എന്തായിരുന്നു ഈ ലേഡീസിന്റെ ഒക്കെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? ഇപ്പൊ പണ്ടൊക്കെ കോഴിക്കോട് ചന്തയിൽ കൂടെ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ബസ്സിൽ കയറുമ്പോ, ഇപ്പൊ എങ്ങനെയാണ് ആ ഒരു മാറ്റം? ഇപ്പൊ ഒന്നും പ്രൈവസി പോയി. പണ്ടാണെങ്കിൽ ആരും ഒന്നും അറിയില്ലായിരുന്നു. ഈ ചൈനക്കാര് ഈ 500 രൂപയുടെ മൊബൈൽ ഇറക്കിയപ്പോഴേ മൊത്തം പ്രശ്നം. സെൽഫിയാണ് ഫുഡ്. എനിക്കാണ് സെൽഫി എടുക്കുന്നത് ഭയങ്കര പ്രശ്നം. സ്ത്രീകളൊക്കെയാണ് വന്ന് സെൽഫി ഒക്കെ എടുക്കുന്നെങ്കിലോ? നിങ്ങളൊക്കെ വന്നാൽ സമ്മതിക്കും, വേറെ ആരും. പക്ഷെ ഇടയ്ക്ക് ഈ ഹോളിവുഡിലേക്കൊക്കെ പോകുന്നു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ശശിയേട്ടാ. ഞാന് ടോം ക്രൂസ് നായകനായ ബൈബിൾ ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ യുവദാസായിട്ട് അഭിനയിച്ചിരുന്നു. ഇറ്റലിയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. ജോൺ ഹണ്ട് എന്നുള്ളതാണ് ഡയറക്ടർ. ടോം ക്രൂസ് ആണ് മിഷൻ ഇംപോസിബിളിലേക്ക് ടോം ക്രൂസിന്റെ കൂടെ അഭിനയിച്ചാണ്. അപ്പോൾ ആ ഒരു ഹോളിവുഡ് എക്സ്പീരിയൻസ് മലയാളത്തിൽ നിന്ന് ഹോളിവുഡിലേക്ക്, അത് അങ്ങനെ ഇപ്പം അവിടെ ടെക്നോളജി കുറേ. അല്ല, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, പടത്തിന്റെ പേര് ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ വിവാദം ഉണ്ടാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടോ അതിനകത്ത്? എന്ന് പറഞ്ഞാല് അത് പറയുന്ന എന്താ വെച്ചാല് യൂദാസ് വെട്ടിക്കൊടുത്തിട്ടില്ല എന്നാണ്. അങ്ങനെ യൂദാസിനെ നന്മയുടെ പ്രതീകമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ നല്ലവനായ യൂദാസിനെ അവതരിപ്പിക്കാൻ അവസരം കിട്ടി എന്ന് പറഞ്ഞാൽ കലിംഗ ശശി എന്ന കലാകാരന്റെ നന്മ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.
ഇളം പള്ളൂർ കുറ്റിമുക്ക് 15-ാം വാർഡിലെ CDS ADS അംഗങ്ങളും കുടുംബങ്ങളുമാണ് സ്വാഗതം. ആരും എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി റിട്ടേണിംഗ് ടു യു ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഒരു പേപ്പർ കാണിച്ച് കുറച്ച് വാക്കുകളെല്ലാം കണ്ടിട്ട് ഇവളോട് ഒപ്പിട്ട് കൊടുത്തു. ഒപ്പിട്ട് കൊടുത്തതാണ് ഇവളോട് ആ സാറ് പറയുകയാണ്, സബ്ദേശ്വരന്റെ അടുത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പപ്പയ്ക്ക് എന്താ പണി? കൂലിപ്പണി. സ്റ്റേറ്റ്സിലാണെന്നുള്ളത് പറഞ്ഞ ഗുണ്ടൽപേട്ട സ്റ്റേറ്റ് അല്ലേ? ഇത് ഞാൻ എനിക്കൊരു സംശയം, നിന്റെ തൊണ്ടയ്ക്കകത്ത് എന്താ ജനറേറ്റർ വെച്ചിട്ട്? എന്തൊരു ശബ്ദമാണ്, എന്തൊരു അസ്വസ്ഥതയാണ്. നീ പോക്കുവരവ് കല്യാണത്തിന് മുമ്പ് ചെറുതായിട്ട് പോക്കുവരവ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഇമാര് രണ്ടുപേരും കൂടെ എന്നെ പിടിച്ച് മരത്തേട്ട് കെട്ടിയോടുകൂടി ഞാൻ പരിപാടി നിർത്തി. അതല്ല വസ്തുവിന്റെ പോക്കുവരവ്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. സർക്കാർ ഓഫീസ് എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഈ ഒരു വേദിയിൽ ജനറസ് എമൗണ്ട് ഓഫ് കോമഡീസ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം ഫോർ സ്റ്റാർസ്. ഉതുമ്പി പൂങ്കഴുത്തിൽ താലി കെട്ടുന്നതാരാണ്, ഭൂമിയിൽ പട്ടും മാലയും സദ്യയൊരുക്കി മേളമൊരുക്കി പന്തലിൽ വരുവതാര്. എല്ലാം ഓക്കെ ആണ്, വീട് സഹിതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കല്യാണം കഴിയുന്നു, നീ ഇവിടെ നേരെ വീട്ടിലോട്ട് പോകുന്നു. ഓക്കെ ആന്തരൊരു സൗണ്ട്. എടാ സർക്കാർ ഓഫീസല്ലേ, വല്ല പട്ടിയും പറ്റി കിടക്കണായിരിക്കും. ഇത് പട്ടീര അല്ലല്ല, ഇവിടെ ഒന്നായിരുന്ന. ഇത് നീ എന്തിനാണ് ഇങ്ങനെ നടന്ന് മോങ്ങണത്? എടാ അത് മോങ്ങണ അല്ലല്ലോ, പിന്നെ തേങ്ങണയല്ലേ. പോടാ പോടാ പോടാ, മനുഷ്യനെവിടെ? എന്റെ പൊന്ന് കരയല്ലേ. അത് ശരിയാണ്, ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല, ജീവിതകാലം മുഴുവൻ ഇനി കരയാളുകാരന്മാരായിപ്പോടാ. നിനക്കറിയാലോ എനിക്ക് ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട്, പക്ഷെ നമ്മളെ കല്യാണം എന്ന് കണ്ടത് 4-4 വെടിക്ക് ഓടി. പിന്നെ ഈ രണ്ടെണ്ണം മാത്രമാണ് നമ്മളെ സഹായിക്കാൻ വന്നത്. എടാ അത് പിന്നെ നിനക്കൊരു ആപത്ത് വരുമ്പോ സഹായിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം. അതാണ് അത് കിടുക്കി. അതെ നേരമല്ലേ നിങ്ങൾ വന്നിട്ട്? ആ ഒരുപാട് സാറ്. കർച്ചീഫ് ഉണ്ടോ? കർച്ചീഫ് ഉണ്ടോ? കുട്ടിക്ക് കൊടുത്തു. കുറച്ചും കൂടെ മാറിയിരുന്നു. എന്ത്? ഒപ്പിടട്ടാ കുട്ടിക്കന്നല്ലേ നില്ല്. ഒരു മിനിറ്റേ, ഒരു മിനിറ്റേ. ഒപ്പിട്ടിട്ട് അല്ല നില്ല്. ആ ഇതാ ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫ് സുധയാ. എന്താണെന്ന് ചോദിച്ചത്? ഹലോ സുധേ, ഇന്ന് ലീവാണെന്നാ? ആ ലീവാണെങ്കിൽ ആ ശരി വെച്ചോ. ഇതൊക്കെ എന്താടാ, ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുന്നു. അപ്പൊ നിങ്ങളാണല്ലേ? എന്തോ പൊടി സാറേ, എന്തോ പൊടി. മുടിയാക്കി ഇരിക്കുന്നു. എന്താ ഇത് കറുത്ത മുടിയാക്കി ഇരിക്കുന്നു? സദാശിവാ, നമ്മുടെ കർമ്മി പൂച്ച ഇന്നലെ ഇതിലാട്ടാ കടന്നത്. പൂച്ച
പറയാൻ പറ്റത്തില്ലേ? എന്ത് സിംഹം വന്നാലും സൂത വരുമ്പോ എഴുന്നേക്കും. മക്കളെ മോനെ, എന്തോന്ന് സാറേ, ഇത് സർക്കാർ ഓഫീസാ ഭാർഗവിന്നരയോ എന്തോന്ന് പൊടി, ഒന്ന് അടിച്ചു തൂത്ത കിട്ടൂടെ? അയ്യോ, ഇത് അമ്പലമല്ല, അടിച്ചു തൂത്ത് വൃത്തിയാക്കി ഇടാനായിട്ട്. ഇതന്നെ കിടക്കണ ദൈവത്തിന്റെ പുണ്യം. പിന്നെ നിന്റെ കൂടെ വന്നല്ലേടാ നീ കെട്ടാൻ പോണ പെണ്ണ്, അവള് ചാടിച്ചാടി നിൽക്കുകയാണ്. അല്ല, നീ ജസ്റ്റ് ഒന്നകത്ത് പോയപ്പോ നിന്റെ രണ്ടു കൂട്ടുകാരെ ഇവിടെ ചാടി പോയി തോ നിക്കുന്നു. കണ്ടാടാ, പേരക്കകത്ത് വവ്വാലിക്ക് തൂങ്ങി കിടക്കുന്ന പോലെ ഇരിക്കുന്ന ഒരുത്തൻ. പാമ്പിന് പേടിയുണ്ടാ? അയ്യോ, എനിക്ക് പേടിയില്ല, എന്റെ മാമൻ നല്ലോലെ പിടിക്കും. എന്ത് പാമ്പിനെ? അയ്യോ ചേട്ടാ, അവിടെ പാമ്പുണ്ടോ? ഇല്ല, ഉണ്ടിലടി ഉണ്ണാൻ വേണ്ടി ഇരിക്കണല്ലോ. അയ്യോ, കല്യാണ ചേച്ചി നിന്റെ ഭാഗ്യം, ഇതുപോലെ കൊറേ പൂത്ത തമാശയാവും പറയും, ചിരിക്കണം കേട്ടോ. മക്കളെ, നിന്റെ കൂടെ കൂട്ടുകാർ മാത്രമേ ഉള്ളൂ സാറേ, എന്റെ കൂടെ ഈ രണ്ട് കൂട്ടുകാരന്മാരുണ്ട്, ഇവിടെ കൂടെ വേറെ ആരും. സാറ് ഇവളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്തി തരാം. നിനക്ക് ജോലി എന്തോന്ന്? എനിക്ക് അങ്ങനെ ജോലിയൊന്നും ഇല്ല. മാറില്ല, ഇവിടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്തി തരാൻ പറ്റില്ല. എടാ, ഒരു ജോലിക്ക് കൂലിക്കും പോകാത്ത നിന്നെ പോലെ ഒരു പേത്തലേനെ എന്റെ മോക്ക് ആരെയൊക്കെ കൊടുക്കൂടാ? ഞാൻ കൊടുക്കോ? ഞാൻ തെക്കേ പറമ്പിൽ ഭാസ്കരൻ മകൻ വിനോദ്. ഞാൻ ഒപ്പിട്ടു പെട്ടെന്ന് മുഹൂർത്തം. മേലടുത്ത് രാഘവൻ നായർ മകൾ ലക്ഷ്മി. ഞാനാ സാറേ? നല്ല ചേർച്ചയുണ്ടല്ലേ സാറേ. ലക്ഷ്മി വിനോദ്. സാക്ഷി സുന്ദരൻ. അതാരാ? ലോകത്തിൽ ആദ്യമായിട്ട് പ്രസവ സമയത്ത് കരയാതെ ചിരിച്ചത് ഇവന്റെ അമ്മ മാത്രമേ കാണൂ. ഇവന്റെ മുഖം കണ്ട് അന്നോട്ട് അവര് ചിരിയായിരുന്നു. അയ്യോ, നമ്മളോട് പറഞ്ഞു നിർത്തിയ ഒന്നാം സാക്ഷി സുന്ദരൻ, രണ്ടാം സാക്ഷി നിതീഷ്. അപ്പൊ വിനീത് പിന്നെ മാറിപ്പെട്ട് അവിടെ കയറിയിരിക്കുന്നു. കൗതുകം കൂടുതൽ പെയ്യ കൊള്ളാലോ. പിന്നെ വേറൊരു കാര്യം, ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഉപദേശിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി, ഉപദേശപ്പെടുത്ത പിള്ളേർക്ക് ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടമല്ല, നമുക്ക് ഒപ്പിടാം. ഇത്രയും പ്രായമായിരുന്നു മനുഷ്യൻ, ഇത്രയും ലോകാരുള്ള ആ പുള്ളി പറയുന്ന കാലം നീങ്ങൾ മാറില്ല. സാർ പറ, അത് നീ അങ്ങോട്ട് മാറി മാറും. നീ ഏതുവരെ പഠിച്ച്? നീയോ? പത്ത് തോറ്റ്. അത് എന്നോട് പറഞ്ഞില്ലല്ലേ? എഴുതിയെടുത്തു സാർ, എഴുതിയെടുത്തു. കൂലിപ്പണിയാ കഷ്ടം. മോളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, ഈ ജോലിയും കൂലി ഇല്ലാത്തവൻ്റെ കൂടെ ജീവിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ മോളെ? എനിക്ക് ചേട്ടനെ മതി മോളെ. ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. എനിക്ക് ചേട്ടനെ മതി മോളെ. നല്ല ഒരു സമ്പന്നനായിട്ട് ഒരുത്തനെ വീട്ടുകാരുടെ അറിവോറെ കെട്ടിയാ പോരെ? എനിക്ക് ചേട്ടനെ മതി. ഇവന്റെ കൂടെ കിടന്ന് പട്ടിണി കിടക്കണോ അതോ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കണോ? ആരായാലും കുഴപ്പമില്ല, എനിക്ക് കല്യാണം കഴിച്ചാ മതി. ഉറപ്പിച്ചല്ലേ? ആദ്യത്തെ അല്ലേ പേന കൈവേ. ദൈവങ്ങളെയൊക്കെ മനസ്സിൽ വിചാരിച്ച് ഒപ്പിട്, കല്യാണമല്ലേ. ഞാൻ ഗണപതിയല്ല, ഒപ്പിട്. ആദ്യമായിക്കോളൂ, ഒപ്പിട്. മക്കളെ നിന്റെ അടുത്ത് ഒപ്പിടാനാ പറഞ്ഞത്, അല്ലാതെ ഇവന്റെ പടം വരച്ച് വെക്കാനല്ല പറഞ്ഞത്. എന്റെ ഒപ്പാണ് സാറേ. ഇനി ലക്ഷ്മി, പപ്പയെ മനസ്സിൽ വിചാരിച്ച് ഒപ്പിടണം കേട്ടാ. എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നെന്ന് അറിയാവോ? ഒരു പെണ്ണ് ഇറങ്ങിപ്പോയി കഴിയുമ്പോ എന്തൊക്കെ വിഷയങ്ങൾ നാട്ടി നടക്കുന്നു. സ്വന്തം തള്ള ഇങ്ങനെ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുമ്പോ ഓരോ പെണ്ണുങ്ങളെ ഇറങ്ങി. അയ്യോ, ഇനി അങ്ങനെ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കൂന്ന് പറഞ്ഞു. അവനവൻ കുരുക്കുന്ന കുരുക്കടിച്ചെടുക്കുമ്പം കൊല്ലുമാ.
പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാർ പാടിയാ പാട്ടല്ല നീ കേട്ട നിന്റെ അച്ഛന്റെ രോധനമായിരിക്കും പിന്നെ ആ ഇങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച സുമാരന്റെ മോൾ ഇറങ്ങിപ്പോയി സുമാരന്റെ മോൾ ഇറങ്ങിപ്പോയിട്ട് ഇപ്പൊ എന്റെ കൺമുന്നിൽ നിൽക്കുകയാണ് സുമാരൻ ഒരു കയറിൽ കെട്ടി തൂങ്ങി ആടാണ് ആത്മഹത്യ എനിക്ക് പപ്പയെ കാണണം എനിക്ക് പപ്പയെ കാണണം സാറ് ചേട്ടാ എനിക്ക് എന്റെ പപ്പയെ കാണണം മക്കളെ ഒപ്പിട്ടാണ് മക്കളെ പോവല്ലേ മക്കളാണ് നിനക്കെന്ത് അവക്ക് അവിടെ പപ്പച്ചിയെ കണ്ടു അതിന് നീ എന്തിനാടാ കരയുന്ന അവിടെ പപ്പ അറിഞ്ഞ എന്നാ കൊല്ലുമാനായ വല്ലച്ചാതി മുളച്ചോണ്ട് വന്നാണ് ഞാൻ സമാനായ ഇനി ഒരൊറ്റ കാര്യം കൂടെ കാരാവുള്ളൂ എനിക്ക് എനിക്ക് എന്തൊരു കാണാൻ വേണ്ടിട്ടാണ് അവിടെ നിൽക്കണത് പപ്പച്ചി ആ ഹലോ സുധേ ഒരു മിനിറ്റ് എന്റെ സദാശിവ എന്റെ സുഹൃത്ത് സുധാകരൻ അവനെ ഷോർട്ടാക്കി ഞാൻ സുധേന്ന് വിളിച്ചേ മക്കളെ ചാച്ചിക്കോ കേട്ടോ ചാച്ചിക്കോ പാമുണ്ടോ കേട്ടോ ഈ ഫയലൊക്കെ ഒരിടത്ത് എന്താടാ ഇത് മനുഷ്യനെ കളിയാക്കാൻ വേണ്ടി കാണായിരുന്നു എന്ത് കാര്യം കൊറേ കേറി ഇറങ്ങി നടക്കുന്നു അതിന് സാറേ ഒരു കാര്യം പറയാം എന്റെ ഫയല് സാർ ഒന്ന് നീക്കി തരണം അത്രേ ഉള്ള എന്നാ കൊണ്ടുപോകും സാറേ ഈ ഫയൽ നീക്കുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ ഇതൊക്കെ കൊടുക്കേണ്ട രീതി കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കും കണ്ടോ താൻ അത് കണ്ടോ അവിടെ തുറങ്ങുന്നു അതല്ല ചുമ്മാ വെറുതെ അല്ല 2500 കൊടുത്ത് CCTV ക്യാമറ മേടിച്ചു വെച്ചേക്കുന്നത് സാറേ ഇത് 5000 ഉണ്ട് സാർ രണ്ടെണ്ണം മാറ്റി വീട്ടി വെക്കാം ഷൈൻ ചെയ്യും പിടി സർക്കാർ ആഫീസിൽ വന്ന് കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ് ഞാൻ നല്ലൊരു ഉദ്യോഗസ്ഥനാണ് എന്നെ ഇതിലൊന്നും കീഴ്പ്പെടുത്താൻ പറ്റില്ല സർക്കാർ ഓഫീസിൽ വന്ന് കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റ് വീട്ടിൽ കൊണ്ടു തരാം വീട്ടിൽ കൊണ്ടു തരാം വീട്ടില് കൊണ്ടു തരാം സാറേ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്ന CCTV ആക്ഷൻ മാത്രമേ കിട്ടൂ ലിപ്പ് കിട്ടത്തില്ല വീട്ടിൽ കൊണ്ടു തരാം ഞാൻ കൈക്കൂലി ഞാൻ തരത്തില്ല പൈസ വീട്ടിൽ കൊണ്ടുവരാം വീട്ടിൽ കൊണ്ടുവരാം പിന്നെ സാറേ സാറേ ഞാൻ കുറച്ച് ടോക്കൺ ഒരു ലോക്കൽ ടീമിന് ഞാൻ കുറച്ച് പൈസ കൊടുത്തു ടോക്കൺ ആയിട്ട് കൊടുത്തു കൊടുത്തു അവരെ പ്രമാണം ഒന്ന് പെട്ടെന്ന് എഴുതി തന്നു കഴിഞ്ഞാൽ ഇടപാട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സാറിന്റെ കൈക്കൂലി ഞാൻ ഏറ്റ് അവരെ ഇടപാട് തീർ എന്തിനു നീ അതിടക്കിടക്ക് പറയുന്നേ അതെന്തിനു പറയുന്ന അത് കാത്തി സാർ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരണം ഞാൻ ഇന്ന് വൈകിട്ട് 5 മണിവരെ ഇവിടെ ഉണ്ട് അവരിന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിന്റെ പ്രമാണം രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ മാറുക എന്ത് വേണമെങ്കിലും ചെയ്യാം അതെന്തിനു ഇടക്കിടക്ക് പറയുന്നേ നിങ്ങൾ പറഞ്ഞ ടോക്കൺ ഞാൻ തന്നു സമയത്ത് നിങ്ങൾ അടമയില്ലായിരുന്നോ അല്ല അളിയൻ വരാണ്ട് അളിയൻ വന്നില്ലേ അളിയനും വന്നില്ലേ അളിയൻ വന്നില്ലേ അളിയത്തേ എന്റെ പൊന്നെണ്ണ ഞാനും ഇവനും കൂടെ രാവിലെ 6 മണിക്ക് അളിയനെ പെങ്ങളെ വിളിത്തുണച്ചതാണ് എന്നിട്ട് നമ്മളൊരു സോഡ നാരങ്ങ കൊള്ളാൻ കുടിക്കാൻ പോയിട്ട് പറഞ്ഞ് നിങ്ങൾ നേരെ ഇങ്ങോട്ട് എത്തുമെന്ന് ഇതുവരെ വന്നില്ലേ അവര് ഞാൻ പറഞ്ഞ അളിയന്റെ സ്വഭാവം അറിയാല്ല ചെറിയ കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സാർ അപേക്ഷ എഴുതുന്ന അപേക്ഷയാണോ പ്രാർത്ഥനയാണോ എനിക്കറിയാം ആ മനുഷ്യൻ എന്നെ ഞാനൊരു മാറി
ഇവളെ വിളിച്ചിട്ട് ഒരു പേപ്പർ കാണിച്ചു. പേപ്പർ കാണിച്ചിട്ട് ഇവളെ എന്തൊക്കെ വായിച്ച് നോക്കിയിട്ട് ഒപ്പിട്ടു. ഒപ്പിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോ അയാൾ പറയാണ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊരു ഓഫീസാണ്, ഒരു ഓഫീസാണ്. അച്ചടക്കം പാലിക്കും, അച്ചടക്കം പാലിക്കും. എന്തിനും തീരുമാനം ഉണ്ടാകും. എന്താ സുഹൃത്ത്, എന്താ പ്രശ്നം? എന്താ എന്റെ പൊന്ന് സാറേ, ഞാൻ കേറി വരുമ്പോ അവിടെ ഒരു കണ്ണാടി വെച്ച സാറ്. ആ സാറിന് ഇവളെ വിളിച്ചു, വിളിച്ച് സുധയതാന്ന് ചോദിച്ചു. സുധ ഞാനാന്ന് പറഞ്ഞു. ഇവളെ ഒരു പേപ്പർ കാണിച്ചു, കുറച്ച് വാക്കുകളെല്ലാം കണ്ടിട്ട് ഇവളെ ഒപ്പിട്ട് കൊടുത്തു. ഒപ്പിട്ട് കൊടുത്തതാണെ ഇവളോട് ആ സാറ് പറയുകയാണ് സബ് രജിസ്ട്രാർ അടുത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സാറേ എന്റെ ഭാര്യ ഇത്തിരി സുന്ദരിയായി, ഇത്തിരി സുന്ദരിയായി. സത്യം എപ്പോഴും പറയുന്നത് നമ്മള് കാരണം പറയട്ടെ, നല്ല സുന്ദരന്മാരാണ്, നമ്മള് ബ്യൂട്ടീഷ്യനിൽ പോകാറുണ്ട്. ജനിച്ചിട്ട് ഇത്രയും പ്രായമായിട്ടും ഇവളെ ഞങ്ങൾ ബ്യൂട്ടീഷ്യനെ വിട്ടിട്ടില്ല. അറിയാമോ, നമ്മുടെ കുടുംബ പാരമ്പര്യമായിട്ട് നമ്മള് സുന്ദരന്മാരാണ്. നിങ്ങൾ എന്ത് കിടന്ന അല്ലെങ്കിൽ ഇവിടുത്തെ സബ് രജിസ്ട്രാർ ആരാന്നും പറഞ്ഞു. സപ്പനല്ലേ? അതല്ല സാറൊരു കാര്യം, സാർ സപ്പനാണെങ്കിൽ ഇമാതിരി വർത്താനം പറഞ്ഞത് സാർ എവിടെ വേണമെങ്കിലും സപ്പിക്കോ, എന്റെ ഭാര്യ എടുത്ത് സപ്പരുത്. പറയുന്നു ആ പുള്ളി ഒരു പേപ്പർ എടുത്ത് തന്നിട്ട് പറഞ്ഞെന്തോന്ന് അറിയോ? എന്താ പറഞ്ഞേ? അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണോന്ന്, ഞാൻ അതായത് ഒപ്പിടണോന്ന്, അതാണ് പറഞ്ഞത്. അല്ലാതെ അറ്റസ്റ്റ് അല്ല. പച്ച മലയാളത്തിൽ പറയാലോ ഒപ്പിടാന്ന്. ഒപ്പിടാന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരാ ഞങ്ങൾ, അല്ലാണ്ട് വെറുതെ. നീ പോലെ അളിയെ നിന്നോടല്ലേ പറഞ്ഞ ആളെ നിൽക്കുന്നത്. ഒരു സംശയം ചോദിച്ചേട്ടാ, നിങ്ങളുടെ കുടുംബത്തെ അളിയന്മാര് മാത്രമേ ഉള്ളൂ? അതെ, നിങ്ങളുടെ കുടുംബം ഓഹരിയല്ലേ, ഇത് കൈമാറ്റം ചെയ്യണ്ടേ? അതിൽ നിങ്ങളെ നിങ്ങളുടെ അല്ലേ കുടുംബം, നിങ്ങളുടെ പെങ്ങടെ കെട്ടിയത് ആരാണ്? ഈ പുള്ളിയുടെ സമ്മതപത്രമാണ് വേണ്ടത്. കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞ ടോക്കൺ തന്നു, നിങ്ങൾ പറഞ്ഞ പൈസ സംബന്ധിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. വസ്തു മറച്ചു വെക്കണം. കൈക്കൂലി കൊടുക്കാൻ നീ അത് ഇടക്കിടക്ക് പറയുന്ന എന്തിനാ? നീ ഇടക്കിടക്ക് പറയുന്നുണ്ട്, സത്യം പറയുന്നു. അളിയന്റെ സമ്മതപത്രമാണ്. ഇതേ മറ്റേ ആള് ചെന്ന് വിളിയടി ഇങ്ങോട്ട്. ചേട്ടാ വാ ചേട്ടാ, ഒപ്പിട്ടിട്ട് വരാം. വിഷമമുണ്ട്. എന്തിനാ ഒപ്പിടാനാ? നിന്റെ രണ്ട് ആങ്ങളമാർ ഇന്ന് രാവിലെ വീട്ടിൽ വന്നായിരുന്നു. വന്നു, എന്നിട്ട് അവന്മാര് വന്നപ്പോ ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞപ്പോ അവന്മാർ എന്നോട് എന്താ പറഞ്ഞേ? അവരെന്ത് പറഞ്ഞു? സോഡ കുടിച്ചിട്ട് വരാം. അത് പോയി. എന്നെ സോഡ കുടിക്കാൻ വിളിച്ചോ? ഞാൻ കുളിക്കുമായിരുന്നു. കുളി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ നിന്റെ പുന്നാര ഇളയ ആങ്ങള എന്റെ അടുത്ത് വന്നിട്ട്. അത് സോഡ കുടിച്ചേ? ഞാനും സോഡ കുടിക്കുന്ന അഹങ്കാരം കാണിക്കുന്ന നമ്മളെ താത്തി കെട്ടുന്ന അവനെ അങ്ങനെ താത്തി കെട്ടിക്കോട്ടെ. പക്ഷേ ആ നിൽക്കുന്ന ആ ഹിപ്പപ്പെട്ടാം അവൻ എന്റെ അടുത്ത് വന്നിട്ട് എന്റെ വായി വന്നിട്ട് ഞങ്ങളെന്നാ സോഡ കുടിക്കത്തില്ല, ഞങ്ങളെന്നാ പാവങ്ങളാണോ? അതല്ല താത്തി കെട്ടുന്ന, അത് മനസ്സിലാക്കാനുള്ള ഇടി. ഇനിയും പറയും, എന്റെ മനസ്സ് തീർന്നില്ല, വിഷമം തീർന്നില്ല. ഇടി നിന്റെ കുഞ്ഞമ്മയുടെ മോടെ കല്യാണം, സൗമ്യയുടെ, ആ സൗമ്യയുടെ കല്യാണം. ഈ സൗമ്യയുടെ കല്യാണത്തിന് കല്യാണക്കുറി അടിച്ചപ്പോൾ എന്റെ പേര് ഉണ്ടായില്ല അതിന്റെ അകത്ത്. ഉണ്ടായിരുന്നല്ലോ, സുധാ സുരേഷ്. എവിടെ സുധാ സുരേഷ്? സുധാ സുരേഷ്. എന്റെ പേര് എവിടെയാണ് കിടക്കേണ്ടത്? സുധയുടെ അപ്പുറത്ത് കിടന്നില്ലേ? ഞാൻ നിന്റെ അപ്പുറത്താണോ കിടക്കാറ്? ഞാൻ നിന്റെ ഇപ്പറയല്ല കിടക്കുന്നത്. ഇടി അത് മനസ്സിലാക്കണം, ഞാൻ നിന്റെ ഇപ്പറയാണ് കിടക്കുന്നത്. ഇതിനും കൊണ്ട് അപ്പറ കൊണ്ടുവരാൻ പറ്റുമോ? എവിടെയാലും കിടന്നാ പോരെ, ഞാൻ കിടക്കുന്ന സ്ഥലത്ത് തന്നെ കിടക്കണം. സൗമ്യയുടെ കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ വേണ്ടി നമ്മൾ പോയോ? നമ്മളല്ലേ പോയത്? നമ്മൾ ഒരുമിച്ച്, ഞാൻ അടക്കം പോയോ? അവിടെ പോയിട്ട് സ്വർണ്ണം എടുത്തു കഴിഞ്ഞപ്പോ തന്നെ അവര് സമ്മാനമായിട്ട് കൊറേ ബാഗ് തന്നോ? നാലഞ്ച് ബാഗ് തന്നോ? എന്നിട്ട് എനിക്ക് ഒരു ബാഗേലും തന്നു. തന്നോ ലേഡീസ് ബാഗ്? എനിക്ക് എന്തിനാന്ന്? ഇങ്ങോട്ടാ എന്തിനു നാണക്കേട്? എനിക്ക് ഈ ബാഗ് ഇങ്ങനെ എന്താ കൊടുക്കും? നിങ്ങൾ വിളിച്ചോ? എനിക്ക് ഈ ബാഗ് വേണം. എന്നാ അത് എടുത്തോ അങ്ങോട്ട്. ഞാൻ എടുത്തോട്ടെ? എടുക്ക്.
ഇനി എല്ലായിടത്തും പോകുമ്പോ ഈ ഭാഗം എടുക്കുവോ? ഞാനില്ലാത്ത സമയത്ത് എടുത്തോണ്ട് പോകും. എനിക്ക് വേണ്ട, അങ്ങോട്ട് വന്ന് ഒപ്പിടുവാ. അവന്മാര് വിളിക്കട്ടെ, അങ്ങോട്ട് പോയി വിളിക്കട്ടെ. ഈ സമയത്ത് ഇങ്ങോട്ട് ഒന്ന് ഒപ്പിട അളിയ അങ്ങോട്ട്. നീ എങ്ങനെയാണ് എന്നെ വിളിച്ചേ? ഇങ്ങോട്ട് ഒന്ന് ഒപ്പിട. ഇങ്ങനെ കാണിക്കുന്ന കാര്യമില്ല എന്റെ അകത്ത്. നീ ഇങ്ങനെ വിളിക്കുമ്പോ നിന്റെ അടുത്ത് വന്ന് നിൽക്കാൻ ഞാൻ എന്താടാ സർക്കസിലെ കോമാളിയോ? സർക്കസിലെ കോമാളിയാണോ ഞാൻ? എന്റെ മൂത്ത സഹോദരൻ, എന്റെ ഇവളുടെ മൂത്ത ആളാ. അവൻ എന്നെ വിളിച്ച എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ പറഞ്ഞ പൈസ ഞാൻ തന്നിട്ടുണ്ട്. അളിയനെ വിളി, ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാം അളിയനെ. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. വിളിക്കണ്ടേ? ചെയ്യുന്നില്ല. നിങ്ങൾ മിണ്ടായിരുന്നാ മതി കേട്ടോ. അളിയ, ആരടാ നീ? എനിക്കൊരു സംശയം, നിന്റെ തൊണ്ടയ്ക്കകത്ത് എന്താ ജനറേറ്റർ വെച്ചിട്ടുണ്ട്? എന്തൊരു ശബ്ദമാണ്, എന്തൊരു അസ്വസ്ഥതയാണ്. ഈ വസ്തു വാങ്ങിക്കാൻ വന്ന ഞാനാ. ഞാനാ ടോക്കൺ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഈ വസ്തു മറച്ചു വിൽക്കണം, മനസ്സിലായ? എനിക്ക് എന്തെങ്കിലും കിട്ടുവോ? അളിയൻ വാ, വാളിയ. പ്രശ്നമൊന്നും ഇല്ലല്ലോ, എല്ലാരും വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ അളിയന്റെ ആദ്യ സമ്മതപത്രം ഒക്കെയാണ് വേണത്. അപ്പം മൂത്ത ആള് പോക്കുവരവ്, കല്യാണത്തിന് മുമ്പ് ചെറുതായിട്ട് പോക്കുവരവ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഉമ്മാര് രണ്ടുപേരും കൂടെ എന്നെ പിടിച്ച് മരത്തെ ഇട്ട് കെട്ടിയോടുകൂടി ഞാൻ പരിപാടി നിർത്തി. അതല്ല വസ്തുവിന്റെ പോക്കുവരവ് സാറേ, ഈ വസ്തുവിലൂടെ തന്നെയാണ് ഞങ്ങൾ പോക്കുവരവ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ പറന്ന് പോയി പോക്കുവരവ് നടത്താൻ ഞാൻ സൂപ്പർമാൻ അല്ല. എന്റെ വിജയ വസ്തു പോക്കുവരവ് ചെയ്തിട്ടുണ്ടോ എന്ന്. എന്റെ സാറേ, ഇത് തെറ്റിക്കാവുന്ന അടങ്ങിയില്ല. അതൊക്കെ ചെയ്തിട്ടുണ്ട് സാറേ. പൈസ കറക്റ്റ് ആയിട്ട് ഇതെല്ലാം എനിക്കറിയാം. ഒരു വിഷയമോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഇപ്പൊ അമ്മയുടെ സ്ഥിതി എങ്ങനെയാണ്? അമ്മ നല്ല സ്ഥിതിയിലാണ്. ഇപ്പൊ പ്രസിഡന്റ് മോഹൻലാലാണ്, ഇപ്പൊ പിന്നെ ഇടവേള ബാബു, അവരെല്ലാം കൂടെ ചേർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അവിടുത്തെ ട്രഷറർ പിന്നെ അമ്മയുടെ കാര്യം പറഞ്ഞ പുള്ളിയുടെ കണ്ണീന്ന് പറഞ്ഞാ കണ്ണീന്. നല്ല രീതിയിൽ അമ്മയുടെ കാര്യമല്ല ചോദിച്ചത്, നിങ്ങളുടെ അമ്മയുടെ. അയ്യോ, എന്റെ അമ്മയുടെ കാര്യം പറഞ്ഞിട്ടൊന്നും കാര്യം സാറേ. കണ്ണും കാണൂല, ചെവിയും കേൾക്കൂല, എവിടെയൊക്കെ തട്ടിത്തറിഞ്ഞ് വീണു. ദൈവത്തിന് മാത്രമേ ചെവിയൊക്കില്ലേ? ഇപ്പൊ സെക്രട്ടേറിയറ്റിന്റെ അവസ്ഥയാണ് നിങ്ങളുടെ അമ്മയ്ക്ക്. അത് സാറേ, പുറത്ത് കിടന്ന് എത്ര അളിച്ചിട്ട് ഒരു കാര്യമില്ല. അകത്തുള്ളൊരു കേക്കണ്ടേ? ആണല്ലോ നമ്മുടെ ആവശ്യമുള്ള പറയാം. അമ്മയെ ചോദിക്കാനുള്ള കാരണം അല്ല, അമ്മയും കൂടെ ഒന്ന് വന്നിരുന്നെങ്കിൽ എല്ലാവരും തെളിവിന് വേണ്ടിട്ട്. തള്ളേനെ കൂടെ കൊണ്ടുവരണമെങ്കിൽ ഒരാഴ്ച എടുക്കും. ആ സമയം കൂടി നിങ്ങളുടെ നിയമം മാറും. പിന്നെ ഇവിടെ കിടത്തി എന്ത് ചികിത്സ നടത്തിയിട്ട് അതും നടക്കില്ല സാറ്. വല്ല ഇത് തീരുമാനം ഉണ്ടാക്കാൻ പറ്റുണ്ടാക്കി എനിക്ക് പോണം. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ സ്വത്തിൽ എഴുതി വെച്ചേക്കുന്നത് ഇപ്പം നിങ്ങളുടെ പെങ്ങള്, പെങ്ങള് പെങ്ങക്ക് പെൺകുട്ടിയാണെങ്കിൽ 5 സെന്റ് സ്ഥലം അധികം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അന്നോട്ട് പറഞ്ഞു എനിക്ക് പെൺകുട്ടി മതി, പെൺകുട്ടി മതി. എന്നിട്ടിപ്പോ എന്തായി? ഈ മൊബൈൽ ഗൂഗിൾ എടുത്തിട്ട് ഓൺ ആക്കിയിട്ട് പെൺകുട്ടി വേണം എന്ന് പറഞ്ഞാൽ വരുന്ന സംഭവമല്ല ഇത്. ദൈവം തരുന്ന സംഭവമാണ്, ദൈവമാണ് ഇത് തരുന്നത്. മനസ്സിലായോ? നിക്ക് ഞാൻ തീരുമാനം. നിങ്ങൾക്കിപ്പോ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? ആൺകുട്ടികൾ അപ്പൊ കൊടുക്കണ്ടല്ലോ. വേണ്ട സാറേ, ഞങ്ങൾക്ക് 1 വർഷത്തേനുള്ള സമയം തരാവോ? അതിനു മുമ്പ് പിന്നെ എഴുതി വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, പിറക്കും പിറക്കും തലമുറയ്ക്ക് അനുഭവിക്കാൻ 20 സെന്റ് മാറ്റിയിട്ടിട്ടുണ്ട്. പിറക്കും പിറക്കോ? പിറക്കും പിറക്കും തലമുറ, അതായത് നിങ്ങളുടെ തലമുറയ്ക്ക് മൊത്തം അനുഭവിക്കാൻ 20 സെന്റ് മാറ്റിയിട്ടിട്ടുണ്ട്. സാറേ, ഈ പിറക്കോ പിറക്കായിരിക്കും എന്നെ ആയിക്കോട്ടെ, ഞാനൊരു പെൺകുഞ്ഞ് സെറ്റ് ആക്കിക്കൊണ്ട് വരാം. അത് നക്കലുണ്ടാ? എന്താ ചോദിച്ചേ? എന്താ ചോദിച്ചെ? വ്യക്തമായില്ല. നക്കലുണ്ടാന്ന് അതൊക്കെ അനിയന്റെ സെക്ഷനാവോ? സുഭാഷ്, സുഭാഷ്, നക്കലുണ്ടോ? നക്കല് ആരുടെ ഇരിക്കുക? എന്തോന്ന് നക്കല്? എടാ, നീ നക്കലുണ്ടേ പറ. അതെ, വേറൊന്നുമില്ല.
ഈ ചെറുപ്പത്തിൽ ക്രീം ബിസ്ക്കറ്റ് കിട്ടുമ്പോ ചെറുതായിട്ട് ഒന്ന് നക്കും. അണ്ണനെ നക്കും, അണ്ണൻ പറയാത്തേ. നിർത്താവോ? ഈ നക്കൽ എന്ന് പറഞ്ഞാലേ ഈ ആധാരമില്ലേ അതിന്റെ കരട് രേഖ അത് കയ്യിലുണ്ടാകും. അപ്പൊ ഞാനേ ഇതൊന്ന് വായിക്കാം കേട്ടാ, വായിച്ച് അതിന്റെ രീതിക്ക് പറഞ്ഞുതരാം കേട്ടാ. സുശിരപ്പറമ്പിൽ സുഗുണൻ എഴുതി വെച്ച വിൽപത്രം തീയാൻ മൂന്ന് മക്കൾക്കും. അല്ല, നമ്മളെ എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. എന്ത്? നിങ്ങൾ മൂന്ന് മക്കളല്ലേ ഉള്ളൂ. ടിയാൻ അല്ലല്ല, അത് അളിയൻ പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ അളിയനായിട്ട് ഉടക്കും. നീ പറഞ്ഞ കാര്യമുണ്ട്. അതാര്? എനിക്കറിയില്ല. ഈ വസ്തു അച്ഛൻ പറഞ്ഞില്ലല്ലോ. മരിക്കാൻ നേരത്തെ ഇതിനാണോ എന്റെ പൊന്നച്ഛൻ പറഞ്ഞത് കുടുംബത്തിലെ മൂത്തവൻ നീയാണ് നോക്കൊള്ളോന്ന്? ഇതിന്റെ ടിയാന്റെ കാര്യം നിങ്ങൾ പറയാതെ ഇത് എവിടെ പോയി? എനിക്ക് ഇന്ന് നല്ലൊരു കുടുംബത്തിൽ നാലുപേരും കിട്ടും. എന്റെ മൂന്ന് മക്കളല്ലാതെ അച്ഛന്റെ വേറെ ടിയാണ്. കണ്ട പ്രമാണ മേലെ പട രാഘവൻ നായർ എഴുതി വെച്ച വിൽപത്രം ടിയാൻ മൂന്ന്. ഈ ഒരു പേരാണ് ഇട്ടിയാൻ. എപ്പോഴും എപ്പോഴും ഈ പേരെഴുതാൻ പറ്റാത്തോണ്ടാണ് ടിയാൻ ടിയാൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ അച്ഛൻ തന്നെയാണ് ഇട്ടിയാൻ. പിന്നെ വായിച്ച സ്ഥിതിക്ക് മൂത്താള് സുമാരൻ വന്ന് ഒപ്പിടണ. ഒപ്പും തമ്പും പതിപ്പിക്കണേ. ഇവിടെ ഈ ഒരു പേപ്പർ. അടുത്ത സുഭാഷ് ഒപ്പം തമ്പുമാണ്. തമ്പ് ഇടത്ത് നിൽക്കണല്ലേ. പൈസ കിട്ടുമ്പോ ഇതൊന്നും അല്ലല്ലേ. ഒപ്പിടുന്നു. ഇനി സുധ ഇത്തരം പേപ്പറല്ലേ, ഇതിൽ ഒപ്പിട്ട് തമ്പും വെക്കണം കേട്ടോ. ഒപ്പിട്ടോ. ഇതിലങ്ങോട്ട് പിടിക്കാം. അങ്ങോട്ട് എല്ലാത്തിലും ഒപ്പിടണേ. അത് തമ്പും വെക്കണം. ഇനി ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക. വേറെ ആധാരത്തിലൊക്കെ എന്തിനു കയറിയേക്കണ? പറഞ്ഞല്ലേ തന്നോളൂ. അപ്പൊ കാര്യങ്ങൾ എല്ലാം സുകുമാരെ ഒപ്പ് സുഭാഷ്, സുകുമാരെ ഒപ്പ് സുഭാഷ്. നിങ്ങളുടെ 5 സെന്റ് സ്ഥലത്തിൽ കാഴ്ചവെക്കളവ് പണി വെച്ചേക്കുന്നത്. 15 പേപ്പറിൽ 15 ഒപ്പിട്ടേക്കണ. ആട് മാട് കോഴി ഇതെന്തോന്ന് ബാലപാഠം. എന്റെ പെങ്ങള് ഒരാൾക്ക് ഒരൊപ്പേ ഉള്ളു. ഇതെന്തിനാണ് ഇങ്ങനൊക്കെ? ഇതെന്താണ്? അതെ, ഞാൻ വേറെ കാര്യം പറയട്ടെ. ഇനി 2 വർഷം എടുക്കും. ഇത് 2 വർഷം എടുക്കും. ഇത് ഞാൻ ഹെഡ് ഓഫീസിൽ എഴുതി അതിന്റെ എം എ വന്നതിന് ശേഷം ഇത് പുതുക്കി എഴുതണം. പുതുക്കി എഴുതിയതിന് മാത്രമേ ഇനി രജിസ്ട്രേഷൻ നടക്കൂ. സാറേ ഇതിപ്പോ എത്ര വർഷം എടുക്കുന്ന? 2 വർഷം എടുക്കുന്നത്. 2 വർഷം കൊണ്ട് എനിക്ക് ഈസി ആയിട്ട് 2-3 പെൺകുട്ടികൾ ഉണ്ടാവും. ആ സമയം കൊണ്ട് 5 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് കിട്ടത്തില്ലേ? എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കനേറ്റ് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1,00,000 രൂപ. റാഫിക ടീം 4 സ്റ്റാർസ്, 5 സ്റ്റാർസ്. പിന്നെ ഇതിൽ പ്രത്യേകം പറയേണ്ടത്
ജോബി ജോബി ഓരോ സ്കിറ്റിലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാരണം പല ക്യാരക്ടേഴ്സും ഇത്രയും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ അത് ദൈവാനുഗ്രഹമാണ്, അത് നിങ്ങൾക്കുണ്ട്. പലപ്പോഴും സ്കിറ്റിൽ സാധാരണ സംഭവിക്കാത്തൊരു കാര്യം തിയേറ്ററിൽ സംഭവിക്കും. ചില തമാശയുടെ ചിരിയും കയ്യടിയും കാരണം നമുക്ക് അടുത്ത ഡയലോഗ് കേൾക്കാൻ പറ്റാതെ വരും. അങ്ങനത്തെ ഒരു സ്കിറ്റായിരുന്നു ഇത്. ഏതായാലും അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു. കീപ് ഇറ്റ് അപ്പ്. എന്തോ എന്തോ ഒരു നല്ല ദൈവം അനുഗ്രഹിച്ച നല്ല കലാകാരന്മാരാണ് നമുക്ക് കോമഡി സ്റ്റാർസിൽ കിട്ടിയേക്കുന്നത് അല്ലേ. സജിനൊക്കെ ശരിക്കും അവിടെ വർഷങ്ങളായിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് വർക്ക് ചെയ്യുന്ന വളരെ സത്യസന്ധനായിട്ട് നമുക്ക് തോന്നി. പക്ഷെ സി സി ടി വി കാണിക്കുന്ന രീതിയിൽ അറിയാണ്ട് വീട്ടിൽ കൊണ്ടെത്താ വീട്ടിൽ കൊണ്ടെത്താന്ന് പറഞ്ഞപ്പം ആ സത്യസന്ധന്റെ ഇത് മനസ്സിലായി. പറയാനാണെങ്കിൽ ഒത്തിരി തമാശയുണ്ട്. അതിൽ ഏറ്റവും നല്ല തമാശ എനിക്ക് ഒരു വർഷം കൂടെ തന്നാൽ ഞാൻ മണി മണി പോലെ മൂന്ന് വെമ്പിളരെ ഇട്ട് തരാം. അപ്പൊ അത്രയും കോൺഫിഡൻസ് ആണ് അവർക്ക്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതുപോലെ സ്കിറ്റുകൾ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ഇനി സബ് രജിസ്ട്രാർ ഓഫീസിൽ ആര് പോയാലും അവര് ഈ സ്കിറ്റിനെ കുറിച്ച് ഒരു നിമിഷമൊന്നും ഓർക്കും, യാതൊരു സംശയമില്ല. കാരണം ഇങ്ങനെ ഒരു സ്കിറ്റ് എടുക്കുമ്പോൾ സർക്കാർ ഓഫീസ് അതില് സബ് രജിസ്ട്രാർ ഓഫീസ് നമുക്ക് തിരഞ്ഞെടുക്കാം എന്ന് തീരുമാനിച്ചു. അതിന് വേണ്ട പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനാണ് ഒരു വലിയ കയ്യടി കൊടുക്കേണ്ടത്. കാരണം അവിടുത്തെ പ്രയോഗങ്ങൾ, പ്രമാണത്തിലെ ചില വാക്കുകൾ, ടിയാൻ, നക്കല്, പോക്ക് വരവ്, അങ്ങനെയുള്ള ആ ഏരിയയിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഹ്യൂമർ നിങ്ങൾ 100% കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ 100% വിജയിച്ചിട്ടുണ്ട്. പെർഫെക്ഷൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഫസ്റ്റ് ഹാഫിലെ ആ രജിസ്റ്റർ മാരേജിൻ്റെ ഏരിയയിൽ കുറച്ചുകൂടെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റർടൈൻമെൻ്റ് കാര്യത്തിൽ 100% ഓക്കെയാണ്, പക്ഷേ പെർഫെക്ഷൻ്റെ കാര്യത്തിൽ അവിടെ അല്പം ഒരു പൊടിക്ക് താഴ്ന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടോ. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. ശശിയേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ടീം ഫോർ സ്റ്റാർസിൻ്റെ ഈ ഒരു ആക്ട്? സൂപ്പർബ്. വാക്കുകളില്ല എന്താ പറയണ്ടെന്ന്. എനിവേ, ഓൾ ദി ബെസ്റ്റ് ഫോർ സ്റ്റാർസ്. എന്തായാലും മാർക്സ് അറിയുന്നതിന് മുമ്പായിട്ട് ഇത്രയും ആൺ പുലികളോടൊപ്പം കട്ടയ്ക്ക് പിടിച്ചിരുന്ന രണ്ട് പെൺ പുലികളെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ബിക്കോസ് അവരില്ലാതെ നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ടീം കംപ്ലീറ്റ് ആവത്തേയില്ല. സൂര്യ ആൻഡ് മായ. സോ മായ, സൂര്യ, നിങ്ങൾ രണ്ടുപേരും ഇന്നും വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിൻ്റെ മാർക്സിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് ഞെട്ടിക്കാൻ പോവാണ്. പക്ഷെ ആദ്യം നമുക്ക് ഇന്നത്തെ ഈ ഒരു ആക്ടിന്റെ മാർക്സ് എങ്ങനെയാന്ന് നോക്കാം. റാഫിക, ഓൺ 30. ഞാൻ അര മാർക്ക് കുറച്ചാൽ ഇവരെന്നെ തല്ലും ഈ ഓഡിയൻസ് അല്ലേ. ഫുൾ മാർക്ക് അല്ലേ കൊടുക്കേണ്ടത്? ജതിഷേട്ടാ, 39 out of 40. താങ്ക് യു. ഫുൾ മാർക്സിൽ നിന്നും ഒരു മാർക്സ് മാത്രമാണ് ജഡ്ജസ് എടുത്തിരിക്കുന്നത്. സോ ഇൻ ടോട്ടൽ ടീം ഫോർ സ്റ്റാർസിന് ലഭിക്കുന്നു 99 on 100. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദി പ്രൈസ് ഗോസ് ടു ടീം ഫോർ സ്റ്റാർസ്. സജിൻ, ശ്യാം, ജിഷോ ആൻഡ് പ്രസാദ്. ഷെഡ്യൂൾ വിനേഴ്സായ നമ്മുടെ ടീം ഫോർ സ്റ്റാർസിന് ലഭിക്കുന്നു ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ്, തീർത്ഥം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, താലം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലിയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, ഒപ്പം തന്നെ RF ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ് ഫോർ ടീം ഫോർ സ്റ്റാർസ്. ഈ ഒരു സന്തോഷം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അതിന് ഒരാളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ, മറ്റാരുമല്ല, കോമഡി സ്റ്റാർസിൻ്റെ മൈക്കിൾ ജാക്സൺ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പ്രസാദ്. റെഡിയാണോ? സാധാരണയായിട്ട് നമ്മൾ ഡാൻസേഴ്സിനൊക്കെയാണ് ഇൻവൈറ്റ് ചെയ്യാറുള്ളത്, പക്ഷെ ഇത്തവണ പ്രസാദിനോടൊപ്പം ഈ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല, കോമഡി സ്റ്റാർസിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് റോളുകൾ കൈകാര്യം ചെയ്യാറുള്ളത് നമ്മുടെ സ്വന്തം മായ. മായ,
ഒത്തിരി വേഷ പകർച്ചകളിൽ മായേനെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് അതൊന്നുമില്ലാതെ മായ ആസ് എ ട്രെയിൻഡ് ഡാൻസർ നമ്മളൊന്ന് അതിൻ്റെ ഒരു എക്സലൻസ് നമ്മളൊന്ന് എൻജോയ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ ഇവിടെ ഇതാ വൈൻഡപ്പ് ചെയ്യാണ്. മ്യൂസിക് ആയാലും ഡാൻസ് ആയാലും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് കോമഡി തന്നെയാണ്, കോമഡി സ്റ്റാർസ് ആയതുകൊണ്ട്. സോ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഇതുപോലുള്ള കാഴ്ചകളുമായിട്ട് ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിങ് അപ്പ്. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അവിടെ മുടിയെല്ലാം കൂടെ വാരി ഉച്ചയിലോട്ട് കെട്ടി റബ്ബർ ബാറ്റും കെട്ടിവെച്ച് രാവിലെ കരക്കാരുടെ നുണ പറയാൻ വേണ്ടി ഞാൻ ഇറങ്ങി. ഭാസ്കര, ഞാനൊരു വി ഐ പി കണ്ടിട്ട് പെട്ടെന്ന് വരാം. മന്ത്രിയാണോ സാറേ? മന്ത്രിയൊന്നും അല്ല, ഇത് വേറെ വി ഐ പി, വീട്ടിലെ ഇമ്പോർട്ടന്റ് പേഴ്സൺ, എന്റെ ഭാര്യ. അയ്യോ, അവരൊക്കെ ഇവിടുന്ന് പഠിച്ചിറങ്ങിപ്പോയ പൂർവ്വ വിദ്യാർത്ഥികളാ അമ്മച്ചി.